ഹായ് ഫ്രണ്ട്സ് ആയിരത്തൊന്ന് പി എസ് സി കോഴ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നും രണ്ടും പഞ്ചവത്സര പദ്ധതികളാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻസ് ഈ ഒന്നും രണ്ടും പദ്ധതികൾ ഓരോ കോഡുകളിലൂടെയാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് ആദ്യമായി നമ്മൾ നോക്കുന്നത് ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ നടന്ന എൽ ഡി ക്ലാർക്ക് പരീക്ഷയിലെ ഒരു ചോദ്യമാണ് താഴെ പറയുന്നവിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി പദ്ധതിക്കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം ആൻസർ ഹരിത വിപ്ലവം ഇനി നമ്മൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ ഒരു കോഡാക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കോഡിങ്ങനാണ് കൃഷിയിൽ യു ജി സി ബി എച്ച് ഡി നേടിയ എൻ ഇ എസ് കുടുംബക്കാരിക്ക് സി ഡി പി ഓഫീസർ ഹാരോൾഡിന്റെ ആലോചന വന്നു എന്നാണ് കോഡ് കൂട് നമ്മുടെ അഗ്രികൾച്ചർ യു ജി സി ബി ബി എച്ച് ഡി നമ്മ നിങ്ങള് പി എച്ച് ഡിന്ന് ആലോചിക്കുക പി എച്ച് ഡി നേടിയ എൻ ഇ എസ് കുടുംബക്കാരിക്ക് എന്നാണ് ഓർത്തിക്കുന്നത് നമുക്ക് എൻ എസ് എസ് ആലോചിക്കുക എൻ എസ് എസ് കുടുംബക്കാരിക്ക് സി ഡി പി ഓഫീസർ ഹരോർഡിന്റെ ആലോചന വന്നു കൃഷി യു ജി സിയും പി എച്ച് ഡി ഒക്കെ നേടിയ ഒരു നായർ പെൺകുട്ടിക്ക് സി ഡി പി ഓഫീസർ ഹരോർഡിന്റെ ആലോചന വന്നു നിങ്ങൾക്ക് ഓർത്ത പെട്ടെന്ന് കൂടാൻ കിട്ടും പറയാം കൃഷി എന്ന് പറഞ്ഞത് കാർഷിക പദ്ധതി കൃഷി ജലസേചനം വൈദ്യുതീകരണം എന്നീ മേഖലകൾക്കാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് യു ജി സി എന്ന് പറഞ്ഞ് കോൾ പറഞ്ഞത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനാണ് അത് സ്ഥാപിക്കപ്പെടുന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബി എച്ച് ഡി എന്ന് കോൾ കൊടുത്തത് ലെ ബി ബക്രാനങ്ങളാണ് എച്ച് ഹിരാക്കുട്ട് ഡി ദാമോദർ ബാലി ഇവയെല്ലാം വരുന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എൻ ഇ എസ് എന്ന് കോഴിക്കൊടുത്തത് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് ആണ് ഇത് ആരംഭിക്കുന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കുടുംബക്കാരിക്ക് നമ്മൾ പറഞ്ഞത് കുടുംബാസൂത്രണമാണ് ഫാമിലി പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഫസ്റ്റ് ഫൈവർ പ്ലാന്റ് സമയത്താണ് ഇനി സി ഡി പി നമ്മൾ കോഴിക്കൊടുത്തത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് സാമൂഹ്യ വികസന പദ്ധതി ആരംഭിക്കുന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തന്നെയാണ് ഹരോൾഡിന്റെ എന്ന് കോവിഡ് പറഞ്ഞത് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മാതൃക എന്നാണ് അറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെ ഇത് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏപ്രിൽ ഒന്നിനാണ് സി ഡി പി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് കുടുംബാസൂത്രണം ആരംഭിച്ചത് ഫാമിലി പ്ലാനിംഗ് സ്റ്റാർട്ട് ചെയ്തതും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിന് യു ജി സി ആരംഭിച്ചത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയ മേഖലകൾ കൃഷി ജലസേചനം വൈദ്യീകരണം തുടങ്ങിയവയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹരോൾ ഡോമോ മോഡൽ എന്നറിയപ്പെടുന്നു ഈ പദ്ധതിയുടെ നടത്തിപ്പികൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി കെ എൻ രാജ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം മുഖം തയ്യാറാക്കിയത് കെ എൻ രാജ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് രണ്ട് പോയിന്റ് ഒന്നാണ് കൈവരിച്ചത് മൂന്ന് പോയിന്റ് ആറ് ശതമാനമാണ് ഈ പദ്ധതി സമയത്താണ് ഭക്രാനംഗൽ ഹിരാകുഡ് ഡാമുകളുടെ നിർമ്മാണം ആരംഭിച്ചത് അതുപോലെ തന്നെ ദാമോദർ വാലി പദ്ധതി ആരംഭിച്ചതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തന്നെയാണ് ഇനി നമ്മൾ നോക്കുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് അതൊരു കോഡിലൂടെയാണ് നമ്മൾ നോക്കുന്നത് കോഡിങ്ങനാണ് മഹാനായ രണ്ടാം സോഷ്യലിസ്റ്റ് തൊഴിലായ്മ കുറയ്ക്കാൻ ഇരുമ്പ് വ്യവസായത്തിന്റെ വരുമാനം ഉയർത്തിയെന്നാണ് മഹാനായ രണ്ടാം സോഷ്യലിസ്റ്റുകാരൻ തൊഴിലായ്മ ഇല്ലാതാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഇരുമ്പ് വ്യവസായത്തിന്റെ വരുമാനം ഉയർത്തി എന്നാണ് കോഡ് കോഴൽ പറഞ്ഞ മഹാനായ പി സി മഹൽനോബിസ് ആണ് രണ്ടാം പജ്യവത്സര പദ്ധതി മഹൽനോബിസ് മാതൃക എന്നാണ് അറിയപ്പെടുന്നത് രണ്ടാമെന്ന് കൊടുത്തത് രണ്ടാം പഞ്ചവത്സര പദ്ധതി തന്നെയാണ് സോഷ്യലിസ്റ്റ് എന്ന് കൊടുത്തത് ോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യമായിരുന്നു രണ്ടാം പദ്ധതിക്ക് ഉണ്ടായിരുന്നത് തൊഴിലായ്മ കുറയ്ക്കാൻ എന്ന് കോഴിക്കൊടുത്തത് തൊഴിലായ്മ കുറയ്ക്കുക എന്നത് ഉപലക്ഷ്യമായിരുന്നു ഇരുമ്പ് എന്ന് കോൾ കൊടുത്തത് ഇരുമ്പുരുക്ക് നിർമ്മാണശാലകൾ സ്ഥാപിക്കപ്പെട്ടു വ്യവസായത്തിന്റെ എന്ന് കോൾ കൊടുത്തത് വ്യാവസായിക പദ്ധതി എന്ന് അറിയപ്പെട്ടു വരുമാനം ഉയർത്തി എന്ന് കോൾ കൊടുത്തത് ദേശീയ വരുമാനം ഉയർത്തുക എന്നതുള്ളതും ഒരു ഉപലക്ഷ്യമായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് വരെ മാൽനോവിസ് മാതൃക എന്നാണ് ഈ പദ്ധതി അറിയപ്പെട്ടത് വ്യാവസായിക പദ്ധതി എന്നും അറിയപ്പെട്ടു ഈ കാലയളവിലാണ് ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളായ ഭിലായ് റോർക്കേല ദുർഗാപൂർ എന്നിവ സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ കോൺഗ്രസിന്റെ ആവടി സമ്മേളനം സോഷ്യലിസത്തെ അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ രണ്ടാം വ്യാവസായിക നയം പ്രഖ്യാപിച്ചു ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് നാല് പോയിന്റ് അഞ്ച് ശതമാനമാണ് എന്നാൽ കൈവരിച്ചത് നാല് പോയിന്റ് രണ്ട് ഏഴ് ശതമാനവും ദാറ്റ്സ് ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബൈ സി ഓൺ നെക്സ്റ്റ് വീഡിയോ